BTV. Being with you. The community channel. ഗിസയിലെ പിരമിഡ് എക്കാലവും ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടാറുള്ള ചരിത്ര നിർമ്മിതിയാണ് ഗിസയിലെ ഗുഫുവിന്റെ പിരമിഡ്. ഫറോവന്മാരാണ് ഈജിപ്തിൽ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നത്. ഏകദേശം 800-ലേറെ പിരമിഡുകൾ ഈജിപ്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗിസയിലെ ഗുഫുവിന്റെ പിരമിഡത്ര. BC 2560 ഈ പിരമിഡിന്റെ നിർമ്മാണം നടന്നിരിക്കുക എന്ന് വിശ്വസിക്കുന്നു. ഗുഫുവിന്റെ പിരമിഡ് കൂടാതെ ഗാഫ്രോ, മെൻകാർ എന്നിവരുടെ പിരമിഡുകൾ കൂടി ഇതിനരികിൽ സ്ഥിതി ചെയ്യുന്നു. പിരമിഡിന്റെ ഉയരം 137 മീറ്ററാണ്. ഇതിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 20 ദശലക്ഷം ചുണ്ണാമ്പുകല്ലുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് കണക്ക്. ഇതിലെ ഓരോ ചുണ്ണാമ്പുകല്ലിനും 2.5 മെട്രിക് ടണ്ണെങ്കിലും ഭാരമുണ്ട്. എന്നാൽ അതിലേറെ ഏകദേശം 15 മെട്രിക് ടൺ വരെ ഭാരമുള്ള ചുണ്ണാമ്പുകല്ലുകൾ ഈ ചരിത്രാത്ഭുതത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 5 ഹെക്ടർ പ്രദേശത്താണ് പിരമിഡ് നിലകൊള്ളുന്നത്. വടക്കു ദിശയിലാണ് ഇതിലേക്കുള്ള പ്രവേശന കവാടം. ഇടനാഴികളും സന്ദർശക ഗാലറികളുമൊക്കെ ഇവിടെയുണ്ട്. വടക്കുനിന്നുള്ള വഴി 46 മീറ്റർ നീളമുള്ള ഒരു അറയിൽ എത്തിച്ചേരുന്നു. 42 മീറ്റർ ഉയരത്തിലാണ് കിംഗ്സ് ചേംബർ എന്ന രാജാവിന്റെ സ്ഥാനം നിലകൊള്ളുന്നത്. കെയ്റോയുടെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പിരമിഡിനടുത്ത് 1954 ഗവേഷകർ തടിയിൽ നിർമ്മിച്ച ഒരു വള്ളം കണ്ടെത്തിയിരുന്നു. ദേവദാരു വൃക്ഷത്തിന്റെ തടി കൊണ്ടാണത്രേ ആ വള്ളം നിർമ്മിച്ചിരിക്കുന്നത്. 43 മീറ്ററാണ് വള്ളത്തിന്റെ നീളം. ഇപ്പോഴത് സോളാർ ബർക്ക് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പ്രാചീന വിശ്വാസമനുസരിച്ച് രാജാവിന്റെ മരണാനന്തര യാത്രയ്ക്കു വേണ്ടിയാണ് വള്ളങ്ങൾ ശവകുടീരത്തിനു സമീപം സൂക്ഷിക്കുന്നതത്രേ. ഏകദേശം 20 വർഷങ്ങൾ കൊണ്ടായിരിക്കണം ഈ പിരമിഡിന്റെ നിർമ്മാണം പൂർത്തിയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റ് 2 പിരമിഡുകൾ കൂടി ഗുഫുവിന്റെ പിരമിഡിനരികിൽ സ്ഥിതി ചെയ്യുന്നതായി പറഞ്ഞുവല്ലോ. അതിലൊന്ന് ഗാഫ്രോയുടെ പിരമിഡാണ്. 143.50 മീറ്റർ ഉയരമുള്ളതാണ് ഈ പിരമിഡ്. മെൻകാറിന്റെ പിരമിഡിന്റെ ഉയരം 66.50 മീറ്ററാണ്. ഇതിനരികിൽ ക്ഷേത്രങ്ങളും കുറെ ചെറിയ പിരമിഡുകളുമുണ്ട്. ഫറോവയുടെ രാജ്ഞിമാരുടെ പേരിലാണ് ഈ ചെറു പിരമിഡുകൾ. പുരോഹിതന്മാരുടെയും മറ്റും ശവകുടീരങ്ങളും ഇതിനരികിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിനടുത്തു തന്നെയാണ് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള പ്രസിദ്ധമായ സ്ഫിങ്സ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. For more, subscribe our YouTube channel. Visit our website www.btv.in. Like our Facebook page, BTV Malayalam.